സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ബൈക്കുകൾക്കും തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം സെക്കന്തരാബാദിലെ ഒരു ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ഈ സീരീസിലെ ഏറ്റവും ഒടുവിലത്തെ ദുരന്തം. രാജ്യത്ത് പലയിടത്തും ഇലക്ട്രിക് ബൈക്കുകൾക്ക് തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഫോസിൽ ഇന്ധനങ്ങൾക്ക് ബദലായാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലെത്തിയത്. താരതമ്യേന പ്രവർത്തന ചെലവ് കുറഞ്ഞതും ഇന്ധനക്ഷമത കൂടിയതുമായ ഇവികൾക്ക് പ്രചാരണമേറി വരികയുമാണ്. എന്നാൽ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്ത അപകടങ്ങൾ കാരണം ഇവി ഉപയോഗിക്കുന്നവർ ആശങ്കയിലാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ബൈക്കുകൾക്ക് തീപിടിക്കുന്നത്? തീപിടുത്തം ഒഴിവാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തീപിടിച്ചാൽ എന്ത് ചെയ്യണം? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് സിറാജ് ലൈവ് എക്സ്പ്ലൈനർ. ഇലക്ട്രോണിക് സ്കൂട്ടറുകൾക്കും ബൈക്കുകൾക്കും നിരവധി കാരണങ്ങൾ കൊണ്ട് തീപിടിക്കാം. നിർമ്മാണത്തിൽ അപാകത മുതൽ സൂക്ഷ്മതയില്ലാത്ത ഉപയോഗം വരെ തീപിടുത്തത്തിൽ കലാശിക്കും. ഇവികളിൽ ഊർജ്ജ സംഭരണത്തിന് ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ് തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇലക്ട്രിക് ബൈക്കുകൾക്ക് തീപിടിക്കുന്നത്. അവ ഏതാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം പല തീപിടുത്തങ്ങളിലും വില്ലനാകുന്ന ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. ചാർജിംഗ് സ്റ്റേഷനിൽ ബൈക്കുകളും സ്കൂട്ടറുകളും തീപിടിക്കുന്നത് പലപ്പോഴും ഷോർട്ട് സർക്യൂട്ട് കാരണമാകും. ബാറ്ററികളുടെ ജോയിന്റ് ശരിയായി മുറുക്കിയില്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വർദ്ധിക്കും. ഇലക്ട്രിക് 2-വീലറുകളിൽ 7 കിലോവാട്ട് വരെയുള്ള ചാർജറുകളാണ് ഉപയോഗിക്കുന്നത്. ചില സമയങ്ങളിൽ ഇവയുടെ ഉപയോഗം മൂലം ബാറ്ററിയിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറിംഗിലെ തകരാർ, ബാറ്ററി സെല്ലുകളിൽ സംഭവിക്കുന്ന പഞ്ചർ തുടങ്ങിയ കാരണങ്ങളും ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിക്കും. അന്തരീക്ഷ ഊഷ്മാവിൽ ബാറ്ററി അമിതമായി ചൂടാകുന്നതാണ് രണ്ടാമത്തെ കാരണം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ ഉയർന്ന താപനിലയും രേഖപ്പെടുത്തുന്നുണ്ട്. ഇതും ഇരുചക്ര വാഹനങ്ങളിൽ പ്രശ്നമുണ്ടാക്കും. മിക്ക ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലും ബാറ്ററി സീറ്റിനടിയിലാണ് സ്ഥാപിക്കുന്നത്. വേനൽക്കാലത്ത് ശക്തമായ വെയിലിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നത് മൂലം ബാറ്ററിക്ക് ചൂട് പിടിക്കാനും അതുവഴി തീപ്പൊരി ഉയർന്ന് സീറ്റുകളിലേക്ക് പടരാനും സാധ്യതയേറെയാണ്. ഇലക്ട്രോണിക് സ്കൂട്ടറുകളിൽ ഊർജ്ജ സംഭരണത്തിന് ഉപയോഗിക്കുന്ന ലിഥിയം, സാധാരണ സ്കൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ ബാറ്ററികൾ എന്നിവ തീപിടിക്കാൻ സാധ്യതയുള്ളവയാണ്. ഗ്യാസോലിൻ ബാറ്ററികൾക്ക് 210 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിലാണ് തീപിടിക്കുന്നതെങ്കിൽ ലിഥിയം ബാറ്ററികൾ 135 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായാൽ തന്നെ തീപിടുത്തത്തിനിടയാക്കും. ലിഥിയം ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന സെപ്പറേറ്ററിന്റെ 2 പാളികൾക്കിടയിൽ 135 ഡിഗ്രി സെൽഷ്യസ് ദ്രവണാങ്കമുള്ള പോളിത്തിലീൻ ആണ് ഉപയോഗിക്കുന്നത്. താപനില ഈ മൂല്യത്തിലേക്ക് ഉയരുമ്പോൾ പോളിത്തിലീൻ ഉരുകുകയും സെപ്പറേറ്ററിലെ സുഷിരങ്ങൾ അടയുകയും ചെയ്യും. ഇതുമൂലം തീപിടുത്തം സംഭവിക്കുവാൻ സാധ്യത ഏറെയാണ്. ബാറ്ററിയിൽ നിന്ന് പ്രവഹിക്കുന്ന ചൂട് പുറത്തെത്തുന്നത് തടയുന്നതിന് ശക്തമായ കവറിംഗ് ഇല്ലാത്തതാണ് മൂന്നാമത്തെ സാധ്യത. ബാറ്ററി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം ചൂട് പ്രവഹിക്കും. ഇത് ലഘൂകരിക്കാനായി ബാറ്ററിയിലെ കവർ കൂടുതൽ ശക്തമായിരിക്കണം. അതിൽ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുകയും വേണം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ബാറ്ററിയുടെ ഭാരം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നാണ് വാഹന രംഗത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശരിയായ ചാർജർ ഉപയോഗിക്കാത്തതാണ് മറ്റൊരു പ്രധാന കാരണം. വാഹനങ്ങളിൽ പലതരത്തിലുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. നിർമ്മാതാക്കൾക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അവയുടെ ചാർജിംഗ് ശേഷിയിലും വ്യത്യാസമുണ്ട്. അതിനാൽ ശരിയായ ചാർജറിന് പകരം മറ്റൊരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത് വാഹനത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ബാറ്ററികളുടെ നിർമ്മാണത്തിലെ തകരാറുകളാണ് തീപിടുത്തത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഘടകം. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന തകരാറുകളാണ് ഇതിൽ പ്രധാനം. ഏതൊരു ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിലും പ്രധാന സുരക്ഷാ ചുമതല താപനില നിയന്ത്രണമാണ്. ചാർജ്, ഡിസ്ചാർജ് വേഗതയും സൈക്കിളുകളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടത്തിനിടയാക്കും. ഇതിൽ സംഭവിക്കുന്ന ഏത് പിഴവും ജ്വലനത്തിനാവശ്യമായ ബാറ്ററി താപനില വർദ്ധിപ്പിക്കുകയും ഉയർന്ന അന്തരീക്ഷ താപനില പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററികൾക്ക് ആകസ്മികമായി സംഭവിക്കുന്ന തകരാറുകളും പ്രശ്നങ്ങൾക്കിടയാക്കും. ബാറ്ററി പഞ്ചറാകുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്നത് സെല്ലുകളിൽ വിള്ളലിനിടയാക്കുകയും
അതുവഴി ജ്വലനം സംഭവിക്കുകയും ചെയ്യും. ഇവികളിൽ ലൂബ്രിക്കേഷനും തണുപ്പിക്കുന്നതിനുമുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററികൾക്ക് തീപിടിച്ചാൽ ജ്വലനം ശക്തമാക്കാൻ ഇത് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി ഇലക്ട്രിക് ബൈക്കുകളിൽ തീപിടുത്തമുണ്ടാക്കുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്ന് കൂടി നോക്കാം. അറ്റകുറ്റപ്പണികൾ യഥാസമയം നിർവഹിക്കുകയും ഉപയോഗ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്താൽ ഇവി തീപിടുത്ത അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. നിങ്ങൾക്ക് ഒരു ഇ ബൈക്ക് ഉണ്ടെങ്കിൽ ശരിയായ മുൻകരുതൽ എടുക്കുന്നതിലൂടെ അപകടം ഒഴിവാക്കാം. ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ ബാറ്ററികൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ഇതിലെ ആദ്യ പാഠം. നിർമ്മാതാവ് നൽകിയ ബാറ്ററി ചാർജറും പവർ അഡാപ്റ്ററും മാത്രമേ ചാർജിങ്ങിന് ഉപയോഗിക്കാവൂ. നിങ്ങളുടെ ഈ ബൈക്കിനായി സെക്കൻഡ് ഹാൻഡ് ബാറ്ററികളോ ചാർജറുകളോ വാങ്ങുന്നതും ഒഴിവാക്കണം. ചാർജ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമായി നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുക. ചാർജ് ചെയ്യുമ്പോഴോ ഉപയോഗത്തിലിരിക്കുമ്പോഴോ അപ്ഹോൾസ്റ്ററി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ പോലുള്ള കത്തുന്ന വസ്തുക്കൾ ബാറ്ററിയുടെ അടുത്തു നിന്ന് മാറ്റിവെക്കുക. ഇത് ബാറ്ററിക്ക് തീ പിടിക്കുന്നത് തടയില്ല, പക്ഷേ തീ എളുപ്പത്തിൽ പടരുന്നത് തീർച്ചയായും ഒഴിവാക്കും. ഇനി നിങ്ങളുടെ ഒരു ഇ ബൈക്കിന് തീ പിടിച്ചാൽ എന്ത് ചെയ്യണമെന്നത് കൂടി അറിഞ്ഞിരിക്കൽ പ്രധാനമാണ്. അക്കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഈ ബൈക്കുകൾക്ക് തീ പിടിച്ചാൽ സ്വയം അണക്കാൻ ശ്രമിക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലിഥിയം ബാറ്ററികൾക്ക് തീപിടിക്കുന്നത് സാധാരണ തീപിടുത്തം പോലെയല്ലെന്നതാണ് ഇതിന് കാരണം. ഇത് എളുപ്പത്തിൽ കെടുത്താനാകില്ല. ഇത് മനസ്സിലാക്കാതെ തീപിടുത്തം സ്വയം അണക്കാൻ ശ്രമിച്ചാൽ ബാറ്ററി പൊട്ടിത്തെറിച്ച് ജീവഹാനിക്ക് പോലും സാധ്യതയുണ്ടെന്നത് ഓർത്തിരിക്കുക. നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടത്. ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ഉടൻ ഫയർഫോഴ്സിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ഏറ്റവും നല്ല നടപടി. അതുപോലെ ഈ ബൈക്ക് തീപിടുത്തം കാരണം നിങ്ങൾക്ക് പരിക്കോ വസ്തുവകകൾക്ക് നാശമോ സംഭവിക്കുകയാണെങ്കിൽ ഉടൻ അടിയന്തര സേവനമായ 911 എന്ന നമ്പറിൽ വിളിച്ച് വിവരമറിയിക്കണം. ഇതുവഴി ശരിയായി തീ അണയ്ക്കാനും വൈദ്യസഹായം ലഭ്യമാക്കാനും സാധിക്കും. നിർമ്മാണത്തിലെ അപാകതയാണ് തീപിടുത്തത്തിന് കാരണമായതെങ്കിൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും ഇത് സഹായകരമാകും. പരിചയസമ്പന്നനായ ഒരു അഭിഭാഷകനെ സമീപിച്ച് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം. എന്തായാലും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മറ്റു അപകടങ്ങളെ പോലെ തന്നെ ഇവി തീപിടുത്തം മൂലമുണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കാനാകും. ഈ എക്സ്പ്ലെയിനർ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. waytonikah.com, the exclusive Muslim matrimonial site.